നിങ്ങളുടെ ശരീരത്തിനെ അയച്ച് ആദ്യഘട്ട പ്രവേശനത്തിനുള്ള യോഗ്യത ഉറപ്പുവരുത്തുക. ഫാസ്റ്റസ്റ്റ് ഫാമിലി ഫസ്റ്റ് അടിമോനെ ബസർ സീസൺ 2. നീ എന്താ കണ്ണ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നെ? അവര് നമ്മുടെ തറവാട്ടിൽ കയറി വന്ന് നമ്മുടെ വല്യേണ്ണ അമ്മയൊക്കെ അപമാനിച്ച് സംസാരിച്ചപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഓർത്തതാ. ഇപ്പൊ ശിവേണ്ണ കൂടെ ഇവിടെ വേണ്ടതായിരുന്നു. എല്ലാത്തിനും മേലാലി വീട്ടിൽ വരാത്ത വിധം അടിച്ചോടിച്ചാണ്. ശിവൻ ഇല്ലെങ്കിൽ എന്താ? നിന്റെ ഹരിയേട്ടൻ അവർക്ക് കണക്കിന് കൊടുത്തല്ലേ വിട്ടത്? ഹരിയേട്ടന്റെ തല്ല് പോലല്ല ശിവേണ്ണ തല്ല്. എന്തായാലും അവരടികൊണ്ട് പേടിച്ചൊന്നും പോയതല്ലാന്ന് ഉറപ്പാ. എടാ എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മുടെ ചെറിയച്ചനും മക്കളോ? ചെറിയച്ചനല്ല ചിറ്റപ്പനാ. ആ അതെ ചിറ്റപ്പൻ. അങ്ങനെ ചാടിക്കേറി അടിച്ചൊതുക്കി വിടുന്നൊന്നും ശരിയല്ല. അവമാര് കാണിച്ച് എടുത്ത അടുത്തിന് ചെറിയൊരു ശിക്ഷ, അത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും വല്യേട്ടൻ ശിവേണ്ണ ടൂറിന് പറഞ്ഞു വിട്ടത്. ഹേയ് അങ്ങനെയൊന്നും ബാലേട്ടൻ കരുതിയിട്ടുണ്ടാവില്ല. ഏതായാലും ഈ വന്ന ചിറ്റപ്പനും മക്കളും മോശക്കാരൊന്നും അല്ല. നമ്മളൊന്ന് കരുതിയിരിക്കണം. ഞാൻ ഡാഡി ഒന്ന് വിളിച്ച് വിവരം പറഞ്ഞാലോ? വിവരം അറിഞ്ഞ നമ്മളെ സഹായിക്കാൻ ഡാഡി എത്താതിരിക്കില്ല. നീ എന്താ പറഞ്ഞു? നിന്റെ ഡാഡിയെ വിളിച്ചറിയിച്ച സഹായിക്കാൻ എത്താതിരിക്കില്ലെന്നോ? നിന്റെ ഡാഡി സഹായിച്ചിടത്തോളം ഒന്നും പോരായിരിക്കും. ഒരു ഡാഡി? അതെ, കൊച്ചേടത്തിന്റെ ഡാഡി എപ്പോഴൊക്കെ സഹായിക്കാന്ന് പറഞ്ഞു വന്നിട്ടുണ്ടോ? അപ്പോഴൊക്കെ ഞങ്ങൾ അതിന്റെ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. വേണ്ട കണ്ണ, ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും നിന്റെ കൊച്ചേട്ടത്തേക്ക് ഇവളുടെ ഡാഡിയുടെ തനി സ്വഭാവം മനസ്സിലാകില്ല. ഇനി മനസ്സിലാകാഞ്ഞിട്ടാണോ അതോ മനസ്സിലായിട്ടും നമ്മുടെ മുമ്പിൽ അത് അംഗീകരിക്കാൻ മനസ്സ് അനുവദിക്കാഞ്ഞിട്ടാണോ എന്നും അറിയില്ല. അമ്പഴത്തറയിലെ പോലെ അല്ലല്ലോ ഇതിപ്പോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലല്ലേ. എന്തെങ്കിലും ശല്യം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും മുമ്പേ ഒരു കരുതൽ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ദയവ് ചെയ്ത് നിന്റെ ഡാഡിയുടെ സഹായം ചോദിച്ചു വിളിച്ചു വരുത്തി. വെറുതെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാ മതി. ജീവിച്ചു പൊക്കോട്ടെ. കുറുപ്പമാവൻ പറഞ്ഞത് നീയും കേട്ടതല്ലേ. നിന്റെ തമ്പി മുതലാളി എന്ന് പറയുന്ന ഡാഡിയുടെ തന്ത, അതായത് നിന്റെ അച്ചച്ചൻ. അച്ചച്ചനെ ഇവിടുത്തെ നേരെ അപ്പൂപ്പൻ എന്നാ വിളിക്കണെന്ന് അമ്മ പറഞ്ഞു. ആ എന്നാ നിന്റെ അപ്പൂപ്പൻ? ഞങ്ങളുടെ അപ്പൂപ്പന്റെ മുമ്പില് കയ്യും കെട്ടിയാ നിന്നിരുന്നത്. ഇരിക്കാൻ പറഞ്ഞാ പോലും ഇരിക്കാറില്ലെന്ന്. ഇവിടുത്തുകാർക്ക് ഇപ്പോഴും നിന്റെ ഡാഡി തമ്പി മുതലാളിയല്ലേ. അമരവിളക്കിലെ രാഘവപ്പിള്ളയുടെ മോൻ രാജന. അങ്ങനെയുള്ള നിന്റെ ഡാഡി ഇവിടെ വന്ന് ഭദ്രൻ ചിറ്റപ്പന്റെ മുമ്പിൽ പത്രാസുമെല്ലാം കാണിച്ച അവര് പേടിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? സമ്മതിച്ചു. എന്റെ ടെൻഷൻ കൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. വിട്ടേക്ക്, ഇനി അത് പിടിച്ചു കാറുണ്ട. എന്നാലും ഭദ്രൻ ചിറ്റപ്പനുമായിട്ട് ഇങ്ങനൊരു കേസ് നടക്കുന്ന വിവരം ആരോടും പറയാതെ ഏട്ടൻ മനസ്സിലടക്കി പിടിച്ച് ശ്വാസം മുട്ടി നടക്കാറുന്നില്ലെന്ന് ഓർക്കുമ്പോഴാ വിഷമം. ബാലേട്ടൻ മാത്രല്ല, ദേവേടത്ത് ഇതൊക്കെ നമ്മളെ ആരെ അറിയിക്കാതെയായിരിക്കും നടന്നിരുന്നത്. ഇതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നവരെ അമ്മ പറഞ്ഞപ്പോ വല്യേട്ടൻ പലതും പറഞ്ഞ് ഒഴിഞ്ഞു പറയാൻ നോക്കിയത്. എന്റെ ഈശ്വര, എത്രയും വേഗം ശിവേടനൊന്നും ഇങ്ങോട്ട് എത്തിയാ മതിയായിരുന്നു.